നമസ്കാരം. പാലാ കോടതി സമീപത്തോടനുബന്ധിച്ച് നഗരസഭ അഭിഭാഷകർക്കായി നിർമ്മിച്ച ലോയേഴ്സ് ചേംബർ തുറന്നു നൽകി. കോടതി മന്ദിരത്തിന് സമീപം 3.5 കോടി രൂപ മുടക്കി. 72 മുറികളോട് കൂടിയ ബഹുതല മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം ജോസ് കെ മാണി MP നിർവഹിച്ചു. പാലാ കോടതി സമുച്ചയത്തോടനുബന്ധിച്ച് അഭിഭാഷകർക്കായി പാലാ നഗരസഭ നിർമ്മിച്ച ലോയേഴ്സ് ചേംബർ കെട്ടിട സമുച്ചയം തുറന്നു. പാലാ ചെത്തിമറ്റത്താണ് 72 മുറികളുള്ള ഓഫീസ് കം കൊമേഴ്സ്യൽ കോംപ്ലക്സ് നഗരസഭ നിർമ്മിച്ചത്. 3.5 കോടി രൂപ മുടക്കിയാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. പാലാ നഗരസഭ ചെയർമാൻ ആൻഡോ ജോസ് പടിഞ്ഞാറേക്കരയുടെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ ജോസ് കെ മാണി MP കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമൂഹത്തിലുള്ള ഒരു സിവിലൈസേഷൻ ഉണ്ട്. ആ സിവിലൈസേഷന് എതിരായിട്ട് പോകുന്ന കാര്യങ്ങൾ അത് മാറ്റി നിർത്തി സമൂഹത്തെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ ഏറ്റവും മുന്നിൽ നിൽക്കേണ്ടത് നമുക്കറിയാം അഭിഭാഷകരാണ്, കോടതിയാണ്. ഞാനൊരു വാക്കിൽ ചുരുക്കുകയാണ്. നമുക്കറിയാം ഒരു പ്രൊഫഷൻ ഓഫ് ലോ എന്ന് പറയുന്ന ഒരു ഹീലിംഗ് പ്രൊഫഷനാണ്. ഇപ്പോൾ ഒരു ഡോക്ടറിനെ സംബന്ധിച്ചോളം നമ്മുടെ ശരീരത്തെ ഹീൽ ചെയ്യാറ്. ഒരു സമുദായം, ഒരു മതം ആത്മീയമായി ഓരോ വ്യക്തിയെയും ഹീൽ ചെയ്യാറുണ്ട്, ശുദ്ധീകരിക്കാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സമൂഹത്തെ ശുദ്ധീകരിക്കേണ്ടത് ആരാണ്? നമ്മുടെ സമൂഹത്തെ ശുദ്ധീകരിക്കേണ്ടത് അത് അഭിഭാഷകരാണ്, കോടതിയാണ്. അപ്പോൾ ജസ്റ്റിസ് എംപവർമെന്റ്, ജുഡീഷ്യൽ എംപവർമെന്റ് എന്ന് പറയുമ്പോൾ അത് സമൂഹത്തിൻ്റെ എംപവർമെന്റ് ആണ്, അത് പ്രധാനമാണ്. ഇന്ന് പാലായിലേക്ക് ഈ കോടതി വരുമ്പോൾ നമുക്കറിയാം പല സ്ഥലങ്ങളിലായിരുന്നു, പല കോടതികളും ഇവിടെ ഇല്ലായിരുന്നു, കുടുംബ കോടതി ഉൾപ്പെടെ. പക്ഷെ ആ കോടതികളൊക്കെ അതൊരു സംശയത്തിൻ്റെ കീഴിൽ കൊണ്ടുവരികയും ഇവിടെ അതിന് മുനിസിപ്പാലിറ്റി അതിന് സൗജന്യമായി സ്ഥലം കൊടുക്കുകയും, സൗജന്യമായി സ്ഥലം കൊടുക്കുക മാത്രമല്ല അതിനുള്ള ഇത് ബിൽഡ് ചെയ്യുവാനുള്ള നിർമ്മിക്കുവാനുള്ള പണം 3.5 കോടി രൂപ മുടക്കി ഇത് പൂർത്തീകരിക്കുകയും ചെയ്തു. പക്ഷെ അത് പൂർണ്ണതയോടുകൂടി അല്ലെ പൂർണ്ണമായിട്ട് തന്നെ എത്തുന്നത് തീർച്ചയായും അഭിഭാഷകരുടെ ഈ ലോയേഴ്സിൻ്റെ ചേംബറും കൂടി അന്ന് എത്തുമ്പോഴാണ് എന്നുള്ള സംശയമില്ല. അഡീഷണൽ ജില്ലാ ജഡ്ജി TK സുരേഷ്, ജഡ്ജിമാരായ AM അഷ്റഫ്, G പത്മകുമാർ, പ്രിയങ്ക പോൾ, നഗരസഭാ വൈസ് ചെയർമാൻ സിജി പ്രസാദ്, സ്ഥിരം സമിതി ചെയർമാൻമാരായ ഷാജു തുരുത്തൻ, ബിന്ദു മനു, ബൈജു കൊല്ലംപറമ്പിൽ, നീന ചെറുവള്ളി, തോമസ് പീറ്റർ, അഡ്വക്കേറ്റ് ജോഷി എബ്രഹാം, അഡ്വക്കേറ്റ് ഗോപികൃഷ്ണ, ലാലിച്ചൻ ജോർജ്, ടോബിൻ KLX, ബാബു KJോർജ്, ലീന സണ്ണി പുരീടം, ബിജി ജോജോ, സാബിയോ കാവുകാട്ട്, AC സിയാദ്, ജൂഹി മരിയ ടോം എന്നിവർ പ്രസംഗിച്ചു. പ്രിയങ്കരനായ KM മാണി സാറിൻ്റെ ഒരാഗ്രഹ പൂർത്തീകരണം കൂടിയാണ് ഇന്നിവിടെ സാക്ഷാത്കരിക്കുന്നത്. നഗരത്തിലെ വിവിധ മേഖലകളിലായി, വിവിധ കെട്ടിടങ്ങളിലായി പരിമിത സൗകര്യങ്ങളോടുകൂടെ ഉണ്ടായിരുന്ന എല്ലാ കോടതികളും ഒരു മന്ദിരത്തിലാക്കി മാറ്റുന്നതിനായി വിഭാവനം ചെയ്ത് സ്ഥാപിച്ച കോടതി സമുച്ചയത്തോട് അനുബന്ധിച്ചാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ കോടതി മന്ദിരങ്ങളിൽ ഏറ്റവും സൗകര്യങ്ങളുള്ള മന്ദിരമാണ് പാലാ കോർട്ട് കോംപ്ലക്സ് എന്ന് ലോയേഴ്സ് ചേംബർ ഉദ്ഘാടന ചടങ്ങിൽ ആശംസയർപ്പിച്ച അഡീഷണൽ ജില്ലാ ജഡ്ജി TK സുരേഷ്കുമാർ പറഞ്ഞു. സംസ്ഥാനത്ത് കോടതികളോടനുബന്ധിച്ച് അഭിഭാഷകർക്കും അഭിഭാഷക ജീവനക്കാർക്കും വേണ്ടി ഓഫീസ് സൗകര്യം കോടതി കോമ്പൗണ്ടിനോട് ചേർന്ന് നിർമ്മിച്ച് നൽകിയ ആദ്യ തദ്ദേശ സ്ഥാപനമാണ് പാലാ നഗരസഭയെന്ന് ജോസ് കെ മാണി MP പറഞ്ഞു. BMTV ന്യൂസ്, പാലാ.